എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ ഒരു പാവ്ഭാജി മസാല ഉണ്ടാക്കാം. അതിന് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക ഒരു പാനിലേക്ക്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിക്കുക അതിലേക്ക്. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം. ജീരകം ചേർത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഒരു ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് സവാളയാണ്. ഒരു സവാള, വലിയ സവാള അരിഞ്ഞത്, ചെറുതായി മുറിച്ചത്, അതതിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയ ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. 2 തക്കാളി ചെറുതായി മുറിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നവരെ നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാവ്ഭാജി മസാല 1 ടേബിൾ സ്പൂൺ, അതും ചേർത്ത് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാപ്സിക്കമാണ്. അതൊരു 1/2 ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ 1/2 എടുക്കുക. ചെറുതായി മുറിച്ച് അതും ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നടുവിലായിട്ട് 1 ടേബിൾ സ്പൂൺ വെണ്ണ ഇടുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് അതിൻ്റെ നല്ലൊരു മണം വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ നല്ല മണം വന്നു തുടങ്ങുമ്പോൾ എല്ലാം കൂടെ വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. പിന്നീട് നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് 2 എണ്ണം, ചെറിയ 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത്. അത് നല്ലപോലെ വേവിച്ചതിന് ശേഷം ഉടച്ചെടുത്തതിന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് നല്ലപോലെ വേവിച്ചുടച്ച പച്ചക്കറികൾ, ഞാൻ 1 കാരറ്റും കുറച്ച് കോളിഫ്ലവർ, കുറച്ച് പട്ടാണി, പിന്നെ 1 ബീറ്റ്റൂട്ടിൻ്റെ 1/2 അതും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ വേവിച്ചുടച്ചതാണത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കുക. നമ്മൾ ബീറ്റ്റൂട്ട് ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പച്ചക്കറികൾ വേവിച്ച വെള്ളം 1.5 കപ്പ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ മസാല റെഡിയായി. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലേക്ക് ചേർത്തതിന് ശേഷം അതിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കസൂരി മേത്തി 1 ടീസ്പൂൺ, പിന്നെ പാവ്ഭാജി മസാല 1 ടീസ്പൂൺ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുക. ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം ഇത് നമുക്ക് പാവ്ഭാജി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാവ്ഭാജി മസാല റെഡിയായി. ഇനി നമുക്ക് ആ പാവ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് 1 ദോശക്കല്ല് വെച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെണ്ണ ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പാവ്ഭാജി മസാലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ നല്ല ഒരു മണം വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുത്ത് 2 സൈഡും നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബ്രെഡും നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു. ആവശ്യത്തിന് ബട്ടറും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നീട് അത് നമുക്ക് ചൂടായിട്ട് തന്നെ വിളമ്പാം. ആ ബ്രെഡിൻ്റെ കൂടെ പാവ്ഭാജി മസാലയും വിളമ്പി അതിലേക്ക് കുറച്ച് വെണ്ണയും കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് സവാള ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത്
അത് വിളമ്പാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ നല്ല രുചിയുള്ള പാവ് ഭാജി മസാല റെഡിയായി കഴിഞ്ഞു. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.